നമസ്കാരം, ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇതാ 100 ദിവസം കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഈ 100 ദിവസത്തെ യുദ്ധം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് തീർച്ചയായും മനസ്സിലാവുന്ന കാര്യം ഇസ്രായേലിന്റെ പരാജയമാണ്. സാങ്കേതികമായി ഹമാസിന്റെ മുന്നിൽ ഇസ്രായേൽ എന്ന രാജ്യം കീഴടങ്ങി കൊണ്ടുള്ള ഒരു പരാജയമാണ്, മറിച്ച് യുദ്ധഭൂമിയിൽ അവർക്ക് ലഭിച്ച തിരിച്ചടിയാണ് ഈ പരാജയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ഇസ്രായേലിനെ കീഴടക്കാൻ ഹമാസിനോ പലസ്തീനെ കീഴടക്കാൻ ഇസ്രായേലിനോ കഴിയാത്തിടത്തോളം യുദ്ധത്തിൽ ആർക്കും അത്യന്തികമായ ഒരു വിജയം എന്നത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഹമാസ് എന്ന ഒരു കൂട്ടം പോരാളികളോട് ലോകത്ത് തന്നെ പേര് കേട്ട ഇസ്രായേൽ സൈന്യവും അവരുടെ സാങ്കേതിക സംവിധാനങ്ങളും ഇന്റലിജൻസ് സംവിധാനങ്ങളുമെല്ലാം പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുകയാണ്. മാത്രമല്ല, നിരവധി ഇസ്രായേൽ സൈനികരാണ് മരിച്ചു വീഴുന്നത്. എത്ര ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് എന്നത് സംബന്ധിച്ച് യഥാർത്ഥ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് പുറത്തു വരികയുമില്ല. ചുരുളഴിയാത്ത രഹസ്യമായി അത് തുടരുക തന്നെ ചെയ്യും. ഈ അവസരത്തിൽ മറ്റൊരു നടുക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത്, എത്രത്തോളം പ്രതിരോധത്തിലാണ് ഇസ്രായേൽ എന്ന രാജ്യം എന്നത് ലോകത്തിന് മുന്നിൽ കാണിക്കുന്ന തെളിവുകളാണിത്. ഇസ്രായേൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയകളും നെതന്യാഹു വിരുദ്ധ മീഡിയകളും ഒക്കെയാണ് ഇത്തരം വാർത്തകൾ പുറത്തുവിടുന്നത്. ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഇസ്രായേൽ സൈനികരുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ വരെ ഇപ്പോൾ വളരെ രഹസ്യമാക്കി ഇരുട്ടിന്റെ മറവിലാണ് നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കഴിഞ്ഞ ദിവസം ഹിസ്ബുൾ ആക്രമണത്തിൽ മരണമടഞ്ഞ സൈനികരുടെ മൃതശരീരങ്ങൾ ഇങ്ങനെ സംസ്കരിച്ചത് വലിയ വിവാദമായി കഴിഞ്ഞിരിക്കുകയാണ്. മരണമടഞ്ഞ ഒരു സൈനികന്റെ ബന്ധുവാണ് ഇത് സംബന്ധിച്ച് പരാമർശങ്ങൾ നടത്തിയത്. അതായത്, മരണമടഞ്ഞ സൈനികന്റെ കുടുംബത്തിലെ വെറും 10 പേർക്ക് മാത്രമാണ് ചടങ്ങുകളിൽ പ്രവേശനം അനുവദിച്ചത്. ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ ധരിപ്പിച്ചാണ് ഇവരെ ചടങ്ങിൽ പ്രവേശിപ്പിച്ചത്. ഈ ചടങ്ങുകൾ നടത്തിയത് രാത്രി വളരെ വൈകിയുമാണ്. വലിയ കോൺക്രീറ്റ് ഭിത്തികൾ ഉപയോഗിച്ച് സ്ഥലം മറച്ചിരുന്നു. മാത്രമല്ല, വെറും 10 മിനിറ്റ് മാത്രമാണ് ബന്ധുക്കൾക്കടക്കം അവിടെ ചെലവഴിക്കാൻ സമയം അനുവദിച്ചത്. വളരെ ശക്തമായ ക്യാമറ നിരീക്ഷണവും പരിശോധനയും ഇസ്രായേൽ സൈന്യം നടത്തുന്നതും ഉണ്ടായിരുന്നു. ഈ ചടങ്ങുകളിൽ വരെ അവർ ശത്രുക്കളുടെ ആക്രമണം ഭയപ്പെടുന്നു എന്നത് ചുരുക്കം. ഇസ്രായേലിനുള്ളിൽ തങ്ങൾ സുരക്ഷിതർ അല്ല എന്ന യാഥാർത്ഥ്യം സൈന്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിനുള്ളിൽ കനത്ത ആക്രമണം അവർ ഏത് സമയവും പ്രതീക്ഷിക്കുന്നു. ഈ കർശന നിബന്ധനകൾ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് പോലും ഭയന്നുകൊണ്ട് യാത്രയപ്പ് കൊടുക്കേണ്ട സാഹചര്യം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതിനുശേഷം ശക്തികൾ വിതച്ചത് കൊയ്യും എന്നത് തന്നെ ചുരുക്കം.